സൂരജ്, തളരരുത്, ധൈര്യത്തോടെ നേരിടണം. ചികിത്സയുണ്ടല്ലോ ഇന്നെല്ലാ രോഗങ്ങൾക്കും. ഭേദമാക്കാൻ പറ്റും സൂരജിന്റെ അസുഖവും. ഒരല്പം മോശപ്പെട്ട സ്റ്റേജിലാണിപ്പോ. ബ്രെയിൻ ട്യൂമറാണ് സൂരജിന്. ഇല്ല മാഡം, എനിക്ക് ഒരു അസുഖവുമില്ല. ദേ കണ്ടില്ലേ, എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് കളിക്കാൻ പറ്റും. ആ റിപ്പോർട്ടൊക്കെ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ആ ഡോക്ടറിനെ തെറ്റുപറ്റി പോയതായിരിക്കും. റിലാക്സ് സൂരജ്, റിലാക്സ്. എനിക്ക് ഒരു അസുഖവുമില്ല മാഡം. എന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കരുത്. സൂരജ്, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക. ടീമിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അസുഖം ചികിത്സിച്ച് ഭേദമാക്കണം. അതിന് മാനസികമായി തയ്യാറാവണം, മനസ്സിന് ധൈര്യം കൊടുക്കണം. അതാ ഇപ്പൊ വേണ്ടത്. മനോധൈര്യം കൊണ്ട് അസുഖത്തെ കീഴ്പ്പെടുത്തിയവരുടെ കഥകൾ നമ്മൾ ധാരാളം വായിച്ചിട്ടില്ലേ, കണ്ടിട്ടില്ലേ? പോകാതെ സധൈര്യം നേരിടണം. തോറ്റുകൊടുക്കില്ല എന്ന് കളത്തിലിറങ്ങും മുൻപ് നിങ്ങൾ പ്ലേയേഴ്സ് ശബ്ദം ചെയ്യാറില്ലേ? ആ ശബ്ദമാണ് ഇവിടെ വേണ്ടത്. അസുഖത്തെ തോൽപ്പിക്കുന്ന നിശ്ചയദാർഢ്യം. എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മാഡം. ഈ ഒരവസ്ഥ, എല്ലാം തകർന്നതുപോലെയുള്ള ഈ അവസ്ഥ, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മാഡം. എനിക്ക് കളിക്കണം, വിജയിക്കണം, എനിക്ക് ജീവിക്കണം. എന്റെ സ്വപ്നം പൂർത്തിയാക്കണം മാഡം. ഈ ഒരു തീരുമാനം നല്ലതാ. ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ വർഷം ടീമിനു വേണ്ടി കളിക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതി സങ്കടപ്പെടേണ്ടതില്ല. വരും വർഷം കളിക്കാമല്ലോ. കരിയറിൽ അസുഖം പിടിപെട്ട എത്രയോ പ്ലേയേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. അസുഖം ചികിത്സിച്ച് സുഖപ്പെടുത്തി അവരൊക്കെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പലരും കരിയറിലെ മികച്ച പ്രകടനവും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പതറാതെ ചികിത്സിക്കുക, അതാ ഇപ്പൊ ചെയ്യേണ്ടത്. രോഗം സുഖപ്പെടുക തന്നെ ചെയ്യും. അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിൽ ആരോഗ്യനില മോശമായി.
ഗർഭിണിയായത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോലും പോകാൻ ഭയന്നു. പൂർണ്ണ ഗർഭിണിയായ അവള് ആ ഒറ്റപ്പെട്ട വീടിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞു. അതെടുത്തു. കണ്ടല്ലോ, ഇതാണ് ദീപ്തി ഐ പി എസ് പറഞ്ഞ ചാനൽ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ. ഇനി നമ്മുടെ ചാനലിൽ നമ്മൾ നടത്തുന്ന ചർച്ചയിൽ ദീപ്തി പറഞ്ഞ ഇതേ പോയിന്റുകൾക്കെതിരെ വേണം നമ്മൾ സംസാരിക്കേണ്ടത്. അത് ഞാനേറ്റു. ദീപ്തിക്കെതിരെ നിർത്ത നിരവധി പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞു. ആത്താ കിടക്കുന്ന ദീപ്തി ശിക്ഷിക്കപ്പെടണം. അതിലേക്ക് നയിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനെ അനുകൂലിക്കാൻ തക്ക രീതിയിലായിരിക്കണം ചർച്ച കൊണ്ടെത്തിക്കേണ്ടത്. ആ വാദങ്ങൾ ശരിയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ചർച്ച. യെസ് യെസ്, ഓക്കെ, ഞങ്ങൾ ഏറ്റെന്നേ. ആത്താ കിടക്കുന്നു. അതെ, നമ്മൾ കൂടുതൽ വാദിക്കുന്നു വേണ്ട. നിയമപരമായി ദീപ്തി അകത്താക്കാനുള്ളതൊക്കെ അവള് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് കുത്തിപ്പൊക്കി ഇളക്കി വിടുകയേ വേണ്ടു. അത്ര തന്നെ, അത്രേ ഉള്ളൂ. അല്ല, നമ്മള് ചർച്ച കഴിഞ്ഞിട്ട് കൂടുന്നോ അതോ ഇപ്പൊ കൂടുന്നോ? ചർച്ച കഴിഞ്ഞിട്ട് മതിയെന്നേ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കുത്തി മറിയാം. നിന്റെ അച്ഛന്റെ അടി ചെറുക്കാനാണോ? കളിയാക്കണ്ട. ധീരവേ, എന്റെ പെനയുടെ റീഫിൽ എവിടെ? അത് എന്നോടാണോ ചോദിക്കുന്നേ? അത് നീ എടുത്ത് കളഞ്ഞതല്ലേ? രാവിലെ തന്നെ നീ എന്റെ വാങ്ങിക്കും. രണ്ടുപേരും രാവിലെ തന്നെ തുടങ്ങിയോ? അമ്മ, ഇത് കണ്ടോ, എന്റെ പെനയുടെ റീഫിലില്ല, അതിവൻ നശിപ്പിച്ചത് തന്നെയാ. ആണോടാ ധീര? അല്ല അമ്മേ, ഞാൻ ഇവന്റെ പെന കണ്ടിട്ട് പോലുമില്ല. പോട്ടടാ അമ്മ, പുതിയൊരു പേന വാങ്ങിച്ചു തരാം കേട്ടോ. ആ, ഇവര് രണ്ടാളുടെയും വഴക്കേ പകല് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, ഇവര് രാത്രിയിലേ നല്ല കമ്പനിയാ. അതിന് രാത്രി ഇവർ ഉറങ്ങുകയല്ലേ? നമ്മുടെ മുമ്പിൽ ഇവർ അഭിനയിക്കാടാ. ഉറക്കത്തിൽ പോലും ഇവര് നല്ല ഫ്രണ്ട്സാ. ഇതാ നിങ്ങൾ നോക്കിക്കോ. ശരിയാണല്ലോ. ഏയ്, ഇത് ഞാനല്ല. പിന്നെ ആരാ ഇത്? ഉറക്കത്തിൽ അറിയാതെ കെട്ടിപ്പിടിച്ചു പോയതായിരിക്കും. ശേ, ആകെ നാറി. ഞാൻ പോയി കുളിക്കട്ടെ. നീ എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ഞാനാടാ നാറിയത്? ഞാനും പോയി കുളിക്കട്ടെ. ഏതായാലും ഇത് കലക്കി ഈ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കണം. സുഭാഷിത് കണ്ടോ, ധീരവൻ ധ്യാനും ഉറക്കത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടോ? നന്നായിട്ടുണ്ടല്ലോ. അതിനേക്കാൾ നല്ലൊരു വീഡിയോ ഞാൻ എടുത്തേ കാണിക്കാം. വീഡിയോയോ? അതെ, ഒന്ന് കണ്ടുനോക്ക്. ആരാടേ ഇത്? ഇവരെന്താ ഈ പറയുന്നത്? ക്യാഷ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അത് സ്മൃതിയോട് തന്നെ ചോദിക്കുന്നല്ലേ എടുത്തി നല്ലത്. സ്മൃതി,
സ്മൃതി, അച്ഛനും അമ്മയും ഏട്ടനൊക്കെ ഒന്ന് വാ, നിങ്ങളുടെ സ്മൃതി മോളുടെ വിക്രിയെ കാണിച്ചു തരാം. എന്താടാ? ഞാൻ മോശക്കാരൻ തന്നെ, സമ്മതിച്ചു. പക്ഷെ ഇവള് നിങ്ങൾക്കൊക്കെ നല്ല കുട്ടിയാണല്ലോ. ഇവളുടെ തനി നിറം കാണിച്ചു തരാനാ ഞാൻ വിളിച്ചത്. ഞാൻ വന്നിട്ട് ഇത്രയും ദിവസമായി, ഇതുവരെ ഇവൾ എങ്ങനെയാ എന്നോട് പെരുമാറിയെന്ന് എല്ലാവർക്കും അറിയാം. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എനിക്കത് അന്വേഷിക്കണമല്ലോ. കാരണം ഞാൻ കെട്ടിയ താലിയാണല്ലോ അവളുടെ കഴുത്തില്. എന്താ ഏട്ടത്തി, എന്തൊക്കെയാ ഇനി പറയുന്നേ? അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഈ വീഡിയോ എല്ലാരും കണ്ടു നോക്കും. സ്മൃതി, ആരാ ഇത്? കണ്ടോ, അവൾ പരിങ്ങുന്നുണ്ടോ? ഇവളുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഇവിടെ തന്നെ ഇവളെ സംശയിക്കുന്നവരുണ്ട്. ഇവളുടെ ഫോൺ ചെയ്യല്, എന്നും രാവിലെ ഇവിടുന്ന് മുങ്ങുന്നത്, ബ്യൂട്ടി പാർലറിൽ പോകാറേ ഇല്ല. എനിക്ക് അപ്പോഴേ സംശയം തോന്നി. ഇവളറിയാതെ ഞാൻ ഇവളെ ഫോളോ ചെയ്തു. ഇവള് കാണാൻ പോകുന്നത് ഈ വീഡിയോയിൽ കണ്ട ആളെയാണ്. ഇവര് തമ്മിൽ വഴിവിട്ട ബന്ധമാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് അവളറിയാതെ വീഡിയോ എടുത്തത്. രണ്ടുപേര് തമ്മിൽ സംസാരിച്ച അത് വഴിവിട്ട ബന്ധാവോ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ ഈ വീഡിയോയിൽ നീ കാശ് കൈമാറുന്നുണ്ടല്ലോ, എന്താ നിങ്ങൾ തമ്മിലുള്ള ഇടപാട്? ആരായാള്? കണ്ടോ, കണ്ടു എടുത്തി, അവള് പരിങ്ങുന്നുണ്ടോ? ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. തൊട്ടുപോകരുത് നീ എന്റെ കുഞ്ഞിനെ. ഇത്രയും കാലവും എന്റെ സംരക്ഷണത്തിലാണ് എന്റെ കുഞ്ഞുണ്ടായിരുന്നത്. എനിക്കറിയാടാ അവളെ. ഇനി നീയായിട്ട് അവക്ക് പുതിയ ബന്ധം ഉണ്ടാക്കണ്ട. എനിക്കറിയാം, അമ്മയും അച്ഛനൊക്കെ ഇവിടെ വൃത്തികേടിനെ കൂട്ടി നിൽക്കുക. ഇവിടെ വൃത്തികേട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നീ മാത്രമാ, നീ മാത്രം. എന്തിനാ വീണ്ടും നീ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നത്? ബാക്കിയുള്ളവന്റെ മനസമാധാനം കളയാനോ? എങ്കി അമ്മ പറ, ആരാണിവൻ? എന്താ ഇവര് തമ്മിലുള്ള ബന്ധം? ശരി, നിർത്തണ. ബന്ധം എന്താ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. മോനെ സുഭാഷേ, സ്മൃതി പോയി കണ്ടയാളെ ഞങ്ങൾക്കറിയാം. പ്രദീപ് മാഷ അത്. എടാ, സ്മൃതിയുടെ ബ്യൂട്ടി പാർലറിൽ നിൽക്കുന്ന സിന്ധു ഇല്ലേ, സിന്ധുവിന്റെ സഹോദരനാ അത്. വീട്ടിലെന്തോ പ്രശ്നമുണ്ട് അവര് തമ്മില്. മാഷിപ്പോ വാടകയ്ക്ക് താമസിക്കുന്നേ. ഇവര് തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനാ സ്മൃതി അദ്ദേഹത്തെ കണ്ടത്. വീട്ടിലെന്തോ ബാധ്യത തീർക്കാനുള്ള കാശ് പെങ്ങക്ക് കൊടുക്കാനായിട്ട് സ്മൃതി പ്രതിമാഷിനെ ഏൽപ്പിച്ചു. എന്റെ മോനെ, അതാ നീ ഫോണിൽ പകർത്തിയത്.
ഈ കാര്യങ്ങളൊക്കെ സ്മൃതി ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ദേ, നിന്റെ സംശയം മാറിയല്ലോ. മക്കളെ, നിങ്ങളെയല്ലേ? എന്റെ സംശയമൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ടില്ല എടുത്തി. അച്ഛൻ പറഞ്ഞത് കള്ളമാണ്. ഞാൻ അവനെ നേരിട്ട് കാണുന്നുണ്ട്. രണ്ടിലൊന്ന് ഇന്ന് ഞാൻ തീരുമാനിക്കും. എടുത്ത് ഇവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ആ, മീനാക്ഷി കടലിലേക്ക് വരാറില്ല. രാവിലെ ഇവിടെ നിറങ്ങും, വൈകുന്നേരം കയറി വരും. ഇപ്പൊ സ്മൃതി അങ്ങനെ തന്നെയാ. ഏട്ടത്തി എന്തായാലും ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. സൂരജ്, ഞാൻ ഡോക്ടറുമായി സംസാരിച്ചു. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണമെന്നാ പറയുന്നത്. അതിന് സൂരജിന്റെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും സമ്മതം വേണം, സൈൻ വേണം. സൂരജിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നേ പറ്റൂ. സൂരജിന്റെ വൈഫിനെ വിവരം അറിയിക്കട്ടെ. വേണ്ട മാഡം, ദീപ്തിയും അച്ഛനും അമ്മയും മക്കളും ഒന്നും ഇതറിയരുത്. എന്റെ അവസ്ഥ വീട്ടുകാരും നാട്ടുകാരും ആരും അറിയരുത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സൂരജ്? ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും വന്നേ പറ്റൂ. ഓപ്പറേഷനിൽ ഞാൻ മരിച്ചുപോയാലും കുഴപ്പമില്ല. ആശുപത്രിക്കോ ഡോക്ടർമാർക്കോ ഉത്തരവാദിത്വം ഇല്ലെന്ന് പേപ്പറിൽ സൈൻ ചെയ്യണം അല്ലേ? എന്റെ ഭാര്യ തന്നെ അത് ചെയ്യണോ മാഡം? അത് വേണ്ട മാഡം. മാഡത്തിന് നിർബന്ധമാണെങ്കിൽ മറ്റാരെങ്കിലും വരുത്താം. പെട്ടെന്ന് വേണം സുരേഷ്. അങ്ങനെ അധികം ബന്ധുക്കളൊന്നും ഇല്ല എനിക്ക്. എന്റെ തണലിൽ വളർന്നൊരു കുടുംബം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഉള്ളത് ഗോപേട്ടന്, എന്റെ ഭാര്യ ദീപ്തിയുടെ ഏട്ടൻ. അദ്ദേഹത്തെ വിളിക്കാം. ചെറിയൊരു പിണക്കമുണ്ട് അയാൾക്ക് എന്നോട്. എന്നാലും വിളിച്ചു നോക്കാം, വരുമെന്ന് നിശ്ചയമില്ല. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഓർമ്മയുണ്ടോ സൂരജിന്? ഉണ്ടെങ്കിൽ ഇതിലൊന്ന് സേവ് ചെയ്തേക്ക്. പേര് ഗോപൻ എന്നാണ്. മാഡം തന്നെ ഒന്ന് വിളിക്കാം. അനിയത്തിയോട് ഇത്രയെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ അയാൾ വരും.
മറ്റാരും ഈ വിവരം അറിയിക്കരുതെന്ന് പ്രത്യേകം ഗോപേട്ടനോട് പറയണം. എന്റെ ഈ ദുരന്തം മറ്റാരും അറിയരുത്. ഞാൻ പറഞ്ഞോളാം. ഞങ്ങൾക്കറിയാം ചേട്ടന്റെ വിഷമം. ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾക്ക് വന്ന് ചോദിക്കാൻ ഞങ്ങളെങ്കിലും മുമ്പിലുണ്ട്. ഞങ്ങളിത് ആരോട് ചെന്ന് ചോദിക്കും?